ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ആ പ്ലീസ്. ബ്രദർ, എനിക്ക് സുവിശേഷത്തിൽ നിന്നാണ് ഒരു ഡൗട്ട് ചോദിക്കാനുള്ളത്. ഇപ്പൊ ഈ മുസ്ലിം സഹോദരങ്ങള് എല്ലാവരും പറയുന്നൊരു ഡൗട്ടാണല്ലോ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ പറ്റി. ഇപ്പോ യേശു ക്രിസ്തു ഡയറക്റ്റ് ആയിട്ട് ഞാൻ ദൈവമാണ് എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ തോമസിന് പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു ഭാഗത്ത് യേശു ക്രിസ്തു തോമസ് പറയുന്നുണ്ടല്ലോ, എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോ യേശു ക്രിസ്തു തിരിച്ച് ഞാൻ യേശു പറയുന്നത് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ യേശു ക്രിസ്തു അവിടെ ദൈവമല്ല എന്നാണ്, അങ്ങനെയാണ് ഇവർ പറയുന്ന പോലെ ആണെങ്കിൽ യേശു ക്രിസ്തു അവിടെ ആ ഒരു ഇത് നിഷേധിച്ചാണ്, ഞാൻ ദൈവമല്ല ഞാനൊരു പ്രവാചകൻ മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ യേശു ക്രിസ്തു അവിടെ അസന്നിഗ്ധമായിട്ട് പറയുകയാണ് ഞാൻ ദൈവമാണെന്ന് അവിടെ പറയുകയാണ്. അപ്പൊ ആ ഒരു ഇത് ഇവർക്കെതിരെ നമുക്ക് തിരിച്ചു പറയാൻ പറ്റിയ ഒരു ഉത്തരവല്ല എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. അതെ ബ്രദറെ, പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകം മുഴുവനിലുമുള്ള എല്ലാ ഈ വ്യക്തികളും പഠിക്കുന്ന അവർ ഉൾഹൃദയത്തിൽ ഉള്ളിൽ ഉറച്ചു വച്ചിരിക്കുന്ന മൂന്ന് നുണയുണ്ട്. ആ മൂന്ന് നുണയിൽ പ്രധാനപ്പെട്ടത് യേശു ദൈവമല്ല, യേശു മരിച്ചിട്ടില്ല, ബൈബിൾ തിരുത്തിയതാണ്. ഇതിന് നമ്മൾ ബൈബിൾ യേശു ദൈവമാണെന്ന് 100 വാക്യം കൊടുത്താലും അവർ 101-ാം ദിവസവും, അല്ലെങ്കിൽ എന്താ പറയുക, 100 ദിവസം അടുപ്പിച്ച് പറഞ്ഞ 101-ാം ദിവസവും യേശു ദൈവമല്ല, യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് വാദവുമായി വരും. ഒരു കാര്യം ഉറപ്പിച്ചു കൊടുക്കുക, യേശു താൻ ദൈവമാണെന്നും യേശുവിനെ ജനം ആരാധിച്ച് ദൈവത്തെയാണ് ആരാധിക്കുന്നത്, ദൈവമാണ് പാപങ്ങൾ ക്ഷമിക്കുന്നത്, ദൈവമാണ് അദൃശ്യനാണ്, ദൈവം സർവശക്തനാണ്, ദൈവം സർവവ്യാപിയാണ്, സകലത്തിനുമേൽ അധികാരമുള്ളവനാണ്. ഇതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലൂടെ വെളിപ്പെട്ടിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ ആരാധിച്ചപ്പോൾ യേശു പറഞ്ഞു, യോ നിങ്ങളെന്നെ ആരാധിക്കരുതേ എന്ന് യേശു പറഞ്ഞു. ഇല്ല, യേശു ആരാധന സ്വീകരിച്ചു. യോഹന്നാൻ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ യഹൂദന്മാർ അവനെ കുറ്റമാരോപിച്ചത് നീ നിന്നെ തന്നെ ദൈവമെന്ന് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ പ്രധാന പുരോഹിതൻ വസ്ത്രം കീറിയത് എന്തിനാ? പ്രധാന പുരോഹിതൻ വസ്ത്രം കീറാൻ പാടില്ല, ഒരിക്കൽ പോലും കീറാൻ പാടില്ലാത്ത പ്രധാന പുരോഹിതൻ അവൻ വസ്ത്രം കീറിയത് താൻ ദൈവമാണെന്ന് യേശു ക്രിസ്തു അസന്നിഗ്ധമായി, പ്രത്യക്ഷമല്ല പാരോഷമായി വെളിപ്പെടുത്തി സംസാരിച്ചപ്പോഴാണ്. യെശയ്യാ പ്രവചനത്തിലെ 19-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ് അവിടെ കർത്താവ് മേഘാരൂഢനായി യഹോവ വരുന്നു എന്നതിനെക്കുറിച്ച് ആ ഒരു ഭാഗം തന്നെയാണ് യേശു ക്രിസ്തു അവിടെ പറഞ്ഞത്. മേഘാരൂഢനായി മനുഷ്യപുത്രൻ വരുന്നു, വരുമ്പോൾ എന്നൊക്കെ ഉച്ചരിക്കുന്ന ഒരു ഭാഗം യേശു ക്രിസ്തുവിൻ്റെ ആ പ്രധാന പുരോഹിതൻ്റെ ചോദ്യത്തിന് മുമ്പിലുണ്ട്. ഈ ഇതെല്ലാം കൂട്ടി വായിച്ച് ചോദിച്ച് നമുക്ക് കാണാം. വെളിപ്പാട് പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 7, 8, 9 വാക്യങ്ങളൊക്കെ കാണും. യേശു താൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത് താൻ ജീവനുള്ള ദൈവമാണ്, സർവശക്തനായ ദൈവമെന്ന് തന്നെയാണ്. അപ്പോൾ അതിനെതിരെ വാദം മുഖമായി ഉന്നയിച്ച് വരുന്നവരോട് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കാരണം എത്ര പറഞ്ഞാലും നാളെയും അതിനെതിരെ വാദമായിട്ട് വരും, അത്രയേ ഉള്ളൂ. നമുക്ക് മറ്റു സമയത്ത് വേണമെങ്കിൽ കാര്യം ചർച്ച ചെയ്യാം. അതാണ് പറഞ്ഞു. അല്ല ബ്രദറെ, ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഇത്തിരി വിശദീകരിച്ച് പറയേണ്ടതുണ്ട്. അതായത് ഈ യേശു ക്രിസ്തു സംസാരിച്ചത് ആരോടാണെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇതില്. യേശു ക്രിസ്തു സംസാരിച്ചത് നിരീശ്വരവാദികളോടോ അല്ലാതെ ദൈവത്തെ അറിയാത്ത ആൾക്കാരോടോ ഒന്നുമല്ല. യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്നതിന് 2000 വർഷം മുമ്പ് ദൈവം വിളിച്ച് വേർതിരിച്ച് തെരഞ്ഞെടുത്തു കൊണ്ടുവന്ന അബ്രഹാമിന്റെ സന്തതികളോടാണ് യേശു ക്രിസ്തു സംസാരിക്കുന്നത്. ലോകത്ത് ആദ്യമായി ഏകദൈവ വിശ്വാസ പ്രഖ്യാപനം നടത്തിയത് അവരുടെ എക്കാലത്തെയും വലിയ പ്രവാചകനായ മോശയാണ്. ദൈവം ആരാണെന്നും എങ്ങനെയുള്ളവനാണെന്നും തങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം എങ്ങനെയാണ് ഇടപെട്ടതെന്നും ഈജിപ്തിൽ അടിമകളായി കിടന്നിരുന്ന അവരെ എങ്ങനെയാണ് തങ്ങൾ ഇപ്പോഴായിരിക്കുന്നു ഈ ഭൂപ്രദേശത്ത് കൊണ്ടുവന്ന് ദൈവം കുടിവാർപ്പിച്ചതെന്നും അവർക്ക് വ്യക്തമായിട്ട് അറിയാം. തങ്ങളുടെ പിതാക്കന്മാർ വഴിതെറ്റിപ്പോയ അവസ്ഥയിൽ ദൈവം അവരെ എങ്ങനെയാണ് പ്രവാചകന്മാർ മുഖാന്തരം നേർവഴിക്ക് നടത്തിയതെന്നും പിന്നെയും അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവം എങ്ങനെ ചുറ്റുമുള്ള രാജ്യങ്ങളെ കൊണ്ട് തങ്ങളുടെ പിതാക്കന്മാരെ ശിക്ഷിപ്പിച്ചു എന്നൊക്കെ അവർക്ക് നല്ലവണ്ണം അറിയാം. അതൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന തോറയും അതുപോലെ നബിയും കത്തിയും അടങ്ങിയ ക്രിസ്ത്യാനികൾ പഴയ നിയമം നമ്മൾ പഴയ നിയമം എന്ന് വിളിക്കുന്ന പുസ്തകം അവരുടെ കൈവശമുണ്ട്. വിശുദ്ധ തിരുവെഴുത്ത് അവരുടെ കൈവശമുണ്ട്. അതായത് ദൈവം ആരാണ്, എങ്ങനെയുള്ളവനാണ്, തങ്ങളുടെ പിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ചരിത്രത്തിലെ ഇടപെടലുകൾ ഏതു വിധത്തിലുള്ളതാണ് എന്നതിനെ കുറിച്ചൊക്കെ നല്ലവണ്ണം അറിയാവുന്ന ആൾക്കാരോടാണ് യേശു ക്രിസ്തു സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ കൂട്ടർ യേശു ക്രിസ്തുവിന്റെ അവകാശവാദങ്ങളെ എങ്ങനെ മനസ്സിലാക്കി എന്നാണ് നാം പരിശോധിക്കേണ്ടത്. അല്ലാതെ ഇസ്രായേൽ ജനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, മനുഷ്യരോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ എങ്ങനെയുള്ളതാണെന്നതിനെ കുറിച്ച് യാതൊരു എത്തും പിടിയുമില്ലാത്ത, അറേബ്യൻ മരുഭൂമിയിലെ കാബയ്ക്കകത്തുണ്ടായിരുന്ന 360 വിഗ്രഹങ്ങളെ ആരാധിച്ചു നടന്നിരുന്ന കാട്ടറബികള് യേശു ക്രിസ്തുവിന്റെ അവകാശവാദങ്ങൾ എങ്ങനെ മനസ്സിലാക്കി എന്നല്ല നാം പരിശോധിക്കേണ്ടത്.
യേശുക്രിസ്തുവിന്റെ അവകാശവാദം കേട്ട ദൈവത്തെ അറിയാവുന്ന യഹൂദജനം എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ്സിലേക്ക് യാദൃശ്ചികമായിട്ട് ഒരു LKG വിദ്യാർത്ഥി അങ്ങ് കയറി ചെല്ലണമെന്ന് വിചാരിക്കുക. അവൻ അവിടെ നിന്ന് എത്ര സമയം ആ ക്ലാസ് കേട്ടാലും അവിടെ പഠിപ്പിക്കുന്ന വിഷയം അവന് മനസ്സിലാവില്ല. അത് ക്ലാസ് എടുക്കുന്ന അധ്യാപകന്റെ കുഴപ്പമല്ല, പഠിപ്പിക്കപ്പെടുന്ന വിഷയത്തിന്റെ ന്യൂനതയും അല്ല. പിന്നെന്താണ്, അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം മനസ്സിലാക്കാൻ തക്ക വിധം ആ കുഞ്ഞിന്റെ ബുദ്ധിക്കും ചിന്താശേഷിക്കും വികാസം വന്നിട്ടില്ല. അതുകൊണ്ടാണ് അവനത് മനസ്സിലാക്കാത്തത്. സത്യദൈവത്തെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ ഈ LKG വിദ്യാർത്ഥിയെക്കാളും താഴ്ന്ന മനോനിലയിലാണ് ലോകമെമ്പാടുള്ള സകല മുസ്ലിങ്ങളും ഉള്ളത്. സകല മുസ്ലിങ്ങളും ഈ LKG വിദ്യാർത്ഥിയെക്കാളും ഈ വിഷയത്തിൽ സത്യദൈവത്തെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ അവര് ഒരു LKG വിദ്യാർത്ഥിയെക്കാളും താഴ്ന്ന നിലവാരത്തിലാണ്. അവരുടെ മനസ്സിൽ അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവസങ്കല്പം ഉണ്ട്, വികലമായ ഒരു ദൈവസങ്കല്പം. ആ ദൈവസങ്കല്പത്തിനോട് യോജിക്കുന്നവ മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ. അതല്ലാതെ സത്യദൈവം യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളവനാണ്, അവൻ ആരാണ് എന്ന് ഗ്രഹിക്കാൻ അവർ താല്പര്യം കാണിക്കാറില്ല. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. യേശു ക്രിസ്തുവിന്റെ അവകാശവാദം കേട്ട യഹൂദന്മാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 5:18 അവിടെ യോഹന്നാൻ അപ്പോസ്തലന്റെ ഒരു പ്രസ്താവനയുണ്ട്, 5:18 ഇങ്ങനെയാണ്: അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്ത പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ ആ അവകാശവാദം എന്ന് പറയുന്നത് തന്നെത്താൻ അവൻ ദൈവത്തോട് സമമാക്കുകയായിരുന്നു എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. ഇനി ജനങ്ങള്, ഇത് യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന ശിഷ്യൻ അപ്പോസ്തലൻ മനസ്സിലാക്കിയ കാര്യമാണ് 5:18 നമ്മൾ കണ്ടത്. ഇനി 10, യോഹന്നാന്റെ സുവിശേഷം 10, 30-33 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് കർത്താവ് പറയുന്ന സന്ദർഭമുണ്ട്. അവിടുന്ന് പോലെ ഞാൻ വായിക്കാം: ഞാനും പിതാവും ഒന്നാകുന്നു. യഹൂദന്മാർ അവനെ എറിയുവാൻ പിന്നെയും കല്ലെടുത്തു. യേശു അവരോട്, പിതാവിന്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു, അവയിൽ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു. യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണം നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവം ആക്കുന്നത് കൊണ്ട് മാത്രമേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നതെന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ആ ജനത്തിനത് പിടികിട്ടി. യേശു ക്രിസ്തുവിന്റെ അവകാശവാദം കേട്ടപ്പോ ഇവൻ തന്നെത്താൻ ദൈവമാക്കുകയാണ്, കേവലം ഒരു മനുഷ്യനായിരിക്കുന്ന ഇവൻ സ്വയം ദൈവമായി പ്രഖ്യാപിക്കുകയാണ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. ഇവിടെ യേശുക്രിസ്തു പറഞ്ഞല്ല, ഞാൻ ദൈവമാകുന്നു എന്ന് പറഞ്ഞില്ല. പക്ഷെ ആ ഞാനും പിതാവും ഒന്നാകുന്നു എന്നുള്ള അവകാശവാദം യേശുക്രിസ്തു നടത്തിയപ്പോൾ അത് ആരോടാണോ പറഞ്ഞത് ആ ജനത്തിന് കാര്യം മനസ്സിലായി. രണ്ട് അറേബ്യ കിടക്കുന്നവർക്ക് എന്ത് മനസ്സിലായി എന്നുള്ളത് നമ്മുടെ വിഷയമേ അല്ല, അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ഒരു ക്ലാസ്സിലൂടെ അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ അധ്യാപകന്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളതാണ് വിഷയം. അല്ലാണ്ട് വഴി കൂടെ പോകുന്നവനെ അത് എന്ത് കേട്ട് മനസ്സിലാക്കി എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല, അവഗണിച്ചു വിടാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് മത്തായി സുവിശേഷം 26:66 62-65 വരെയുള്ള ഭാഗത്ത്, അവിടെ യേശു ക്രിസ്തുവിനെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോ മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ആകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇവൻ ദൈവദൂഷണം പറഞ്ഞു, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം? നിങ്ങൾ ഇപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചതിന് അവൻ മരണയോഗ്യൻ എന്നവർ ഉത്തരം പറഞ്ഞു. അപ്പൊ ഇത് സാധാരണക്കാരായ യഹൂദന്മാരല്ല, ഇത് സൻഹിദ്രി സംഘമാണ്. യേശുക്രിസ്തുവിന്റെ അവകാശവാദം കേട്ടപ്പോ ഈ ന്യായപ്രമാണം തോറ കാമ്പോട് കാമ്പ് മനസ്സിലാക്കിയിരുന്ന, ന്യായപ്രമാണത്തിലെ ചട്ടങ്ങളെയും വിധികളെയും കൽപ്പനകളെയും പ്രമാണങ്ങളെയും കുറിച്ച് നല്ല അവഗാഹമായ ജ്ഞാനമുണ്ടായിരുന്ന ഈ സൻഹിദ്രി സംഘം ഒന്നടങ്കം പറയുകയാണ് അവൻ മരണയോഗ്യനെന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, ഒരു തച്ചന്റെ മകൻ, തച്ചനായി ജോലി ചെയ്തിരുന്നവൻ ഇപ്പൊ ഇതാ ദൈവത്വം അവകാശപ്പെടുകയാണ്. അതാണ് അവർ പറഞ്ഞത്, ഇവൻ മരണയോഗ്യനാണ് എന്നുള്ള കാര്യം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ അവകാശവാദം കേട്ട യോഹന്നാൻ അപ്പോസ്തലൻ അടക്കമുള്ള ശിഷ്യന്മാർക്ക് മനസ്സിലായി അവൻ ദൈവത്വം അവകാശപ്പെടുന്നുവെന്ന്. യേശു ക്രിസ്തുവിന്റെ അവകാശവാദം കേട്ട് സാധാരണക്കാരായ യഹൂദന്മാർക്ക് മനസ്സിലായി അവൻ ദൈവത്വമാണ് അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് അവർ എറിയാൻ കല്ല് എടുത്തത്. യേശു ക്രിസ്തുവിന്റെ അവകാശവാദം കേട്ട മഹാപുരോഹിതൻ അടക്കമുള്ള സൻഹിദ്രി സംഘത്തിന് മനസ്സിലായി അവൻ ദൈവത്വം അവകാശപ്പെടുന്നു. അതുകൊണ്ടാണ് അവൻ മരണയോഗ്യൻ എന്ന് ഏകമനസ്സോടെ കുറ്റം വിധിക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ശിഷ്യവൃന്ദത്തിന്, അന്നത്തെ സാധാരണക്കാരായ ജനത്തിന്, വേദപാരംഗതരായ സൻഹിദ്രി സംഘത്തിലുള്ളവർക്ക്, ഇങ്ങനെ ആ അന്ന് ആ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായി യേശു ക്രിസ്തു എന്താണ് അവകാശപ്പെടുന്നത് എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ അതാണ് നോക്കേണ്ടത്, അത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ അറബികൾക്ക് കട്ടറബികൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു മരണം കഴിഞ്ഞ് മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള സന്ദർഭം ഒരു സംഭവം നോക്കിയാൽ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം
ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ ആറും ഏഴും വാക്യങ്ങൾ അത് നമ്മൾ വായിച്ചാൽ, പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. വളരെ വ്യക്തമായിട്ട് ഇവിടെ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ അവന് ദൈവമായിരിക്കും. ഞാൻ ദൈവമാണെന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന, ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഭാഷയിൽ യേശുക്രിസ്തു ഇവിടെ പറഞ്ഞു. ആദ്യമൊക്കെ പറഞ്ഞത് ചിലപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. നമുക്കിപ്പോൾ ദൈവപുത്രനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്, ഹിന്ദു മിത്തോളജിയുമായി ബന്ധപ്പെട്ടിട്ട്. ഇപ്പൊ എന്താണ് ഈ ഗണപതി ശിവന്റെയും പാർവതിയുടെയും മകൻ, അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ ശിവന്റെയും പാർവതിയുടെയും മകൻ എന്നൊക്കെ ഉള്ള നിലയില് ദൈവപുത്രം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് വരാം. പക്ഷെ യഹൂദനെ സംബന്ധിച്ച് അങ്ങനത്തെ കൺസെപ്റ്റ് ഒന്നുമില്ല. അവന് കൃത്യമായിട്ട് അറിയാം മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനാണ്, അല്ലാതെ ഒരു പട്ടീനെ പൂച്ചേനെയാ കുറുക്കനെയാ കുതിരനെ കഴുതനെ നോക്കിയിട്ട് ആരും മനുഷ്യപുത്രം എന്ന് പറയില്ല, ഒരു മനുഷ്യനെ മാത്രമേ അത് പറയുള്ളൂ. അതേപോലെ തന്നെ ദൈവപുത്രം എന്ന് പറഞ്ഞാൽ അവൻ ദൈവം തന്നെയാണെന്ന് യഹൂദൻ അറിയാം, അവന്റെ ആ ടേം അതങ്ങനെയാണത്. അപ്പൊ ആ ഇതിലാണ് അവിടെ പറഞ്ഞത്. അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വരില്ല. പക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നതോ അത് ഏതൊരാൾക്കും മനസ്സിലാവില്ല. വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയാണ് ഞാൻ അവന് ദൈവമായിരിക്കും എന്നുള്ള കാര്യം. അപ്പൊ ഇത്രയും കൃത്യമായിട്ട് യേശു ക്രിസ്തു പറഞ്ഞിരിക്കെ കർത്താവിന്റെ കാലശേഷം 600 കൊല്ലം കഴിഞ്ഞ് ബൈബിളിലെ ദൈവത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത സത്യദൈവമായ യഹോവയുടെ പേര് പോലും അറിയാത്ത ഒരുത്തൻ മരുഭൂമി എന്ന് പറയുകയാണ് യേശു ക്രിസ്തു ദൈവമല്ലാന്ന്. ഇതിന് ചിന്താശേഷിയുള്ള ആരെങ്കിലും എന്തെങ്കിലും വില കൊടുക്കും? എന്തെങ്കിലും വില ഒരിക്കലും കൊടുക്കുകയില്ല. ഇനി അള്ളാഹുവിന്റെ കാര്യം നോക്കിയാലോ, ഞാൻ ദൈവമാണെന്ന് അള്ളാഹു എപ്പോഴെങ്കിലും മോമനോട് പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരിടത്ത്? ഖുർആന്റെ അകത്ത് 114 സൂറകളും 6236 ആയത്തുകളും ഉണ്ടല്ലോ. അതിലെ ഒരിടത്തെങ്കിലും മരുന്നിനെങ്കിലും ഒരെണ്ണം ഉണ്ടോ ഞാൻ ദൈവമാകുന്നു എന്നെ നീ ആരാധിക്കണമെന്ന് അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞിട്ട് ഉണ്ടാ? ഇല്ല, ഒരിടത്ത് പോലും ഇല്ല. ഖുർആനിൽ കാണുന്നത് അവൻ ദൈവമാകുന്നു, അവനെ ആരാധിക്കണം, അവൻ ദൈവമാകുന്നു, അവൻ ദൈവമാകുന്നു എന്നുള്ളതല്ല. യേശുക്രിസ്തു ഇവരെ അത് തന്നെയാണല്ലോ പറയുന്നത്. വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലന്മാർ എഴുതി വെച്ചിട്ടുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തു സത്യദൈവമാണ്, മഹാദൈവമാണ് എന്നൊക്കെ. അത് കാണിച്ചു കൊടുത്ത് അവർ സമ്മതിക്കില്ല, അതൊന്നും പാടില്ല. യേശുക്രിസ്തു സ്വയം അവകാശപ്പെട്ടിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. അതേ ചോദ്യം അള്ളാഹുവിന് ബാധകമല്ലേ? അള്ളാഹു ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് ഞാൻ ദൈവമാകുന്നു എന്ന്. പറഞ്ഞിട്ടുള്ളത് മുഴുവൻ മലക്കാണ്. മലക്കു എന്ന് പറയണം അവൻ ദൈവമാകുന്നു, അവൻ ദൈവമാകുന്നു, അത് വിശ്വസിക്കാം അവർക്ക്. പക്ഷെ യേശുക്രിസ്തുവിന്റെ കാര്യം മാത്രം വരുമ്പോ അത് പറ്റില്ല, മറ്റുള്ളവരെ എഴുതി വെച്ചാൽ പറ്റില്ല. യേശുക്രിസ്തു സ്വയം പറഞ്ഞാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഇരട്ടത്താപ്പ്, മനസ്സിലായ? ആകെ ഉള്ളത് ഇവർക്ക് ത്വാഹ എന്ന് പറയുന്ന ഒരു അധ്യായം ഉണ്ട്, 20-ാം അധ്യായം. അതിനകത്ത് ഒരിടത്ത് പറയുന്നുണ്ട് ഞാൻ അള്ളാഹു ആകുന്നു എന്ന് പറയുന്ന ഒരു ആയത്ത്, അത് എടുത്തുകൊണ്ട് വരുമാർ. പക്ഷെ അതിന്റെ മോളിനെ വായിക്കണം, 9-ാമത്തെ ആയത്ത് പോലെ വായിച്ചു നോക്കണം, അപ്പൊ മനസ്സിലാവും എന്താന്ന് വെച്ച് കഴിഞ്ഞാല്. മലക്ക് കഥ പറയണം മുഹമ്മദിനോട്. മലക്ക് പറയുന്നത് മൂസാ നബിയുടെ അടുക്കൽ പണ്ട് അള്ളാഹു പ്രത്യക്ഷപ്പെട്ടില്ലേ എന്ന് പറഞ്ഞൊരു കഥ പറയണം. അപ്പൊ അതായത് ആ കഥയിൽ രണ്ട് കഥാപാത്രമാണ്, ഒന്ന് മൂസാ നബി, ഒന്ന് അള്ളാഹു. അപ്പൊ ആ മലക്ക് പറയുന്ന ആ കഥയിലെ ഒരു കഥാപാത്രമായ മൂസാ നബിയോട് മറ്റൊരു കഥാപാത്രമായ അള്ളാഹു പറയുകയാണ് ഞാൻ അള്ളാഹു ആകുന്നു. അതല്ല നമ്മൾ ചോദിക്കുന്നത്. മുഹമ്മദിനോട് അള്ളാഹു നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ദൈവമാകുന്നു എന്നുള്ളത്? അതാ നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഇല്ല ഇതിനകത്ത്. അത് വിശ്വസിക്കുന്നവന്മാരാണ് യേശുക്രിസ്തുവിനെ ദൈവത്തെ ചോദ്യം ചെയ്തു വരുന്നത്. അത് സത്യത്തിൽ തീയായി ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് രക്തം നിളയ്ക്കും. കാരണം ഇവൻ ഇത് എന്തൊരു മണ്ടത്തരത്തിൽ അവൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ അറിഞ്ഞുകൂടാ. ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റും യേശുക്രിസ്തുവിന്റെ ദൈവത്തെ. അന്ന് കേട്ട ആളുകൾക്ക് മനസ്സിലായി. കേട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ഇതൊന്നും അറിയില്ലാത്ത ആളുകളൊന്നുമല്ല, കൃത്യമായിട്ട് ദൈവവചനവുമായി ബന്ധമുള്ള, ദൈവവുമായിട്ട് ബന്ധമുള്ള, ദൈവത്തിന്റെ പ്രമാണങ്ങൾ അറിയാവുന്ന ആളുകൾ. അവർക്ക് കാര്യം മനസ്സിലായി യേശുക്രിസ്തു എന്നാണ് അവകാശപ്പെട്ടതെന്ന്. അത് ഇവർക്ക് സമ്മതിക്കാൻ പറ്റില്ല, ഇവർ അതിനെ തള്ളിക്കളയും. പക്ഷെ അള്ളാഹുവിന്റെ കാര്യം വരുമ്പോൾ ഇതൊന്നും ഇവർക്ക് ബാധകമല്ല, ഇത് ഇരട്ടത്താപ്പായിട്ട് നടക്കുന്നവരാണ്. അപ്പൊ ഈ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കണം. സഹോദരൻ മാത്രമല്ല, താഴെ കേൾക്കുന്ന ആളുകളും കൂടി അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞേ. ഓക്കെ, താങ്ക് യു വർഗീസാറേ. പറ്റും എൻ്റെ നമ്മുടെ ഈ റൂം 6 മണിക്ക് തുടങ്ങിയതാണ്, 9:40 ഇതിൻ്റെ സമാപനത്തിലുള്ള ക്രൈസ്തവ സന്ദേശം, ക്രിസ്തു യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം നൽകാൻ ഇപ്പോൾ നമ്മുടെ ആഷേർ ബദറുണ്ട്. ആഷേർ ബദറെ, ആഷേർ ബദർ കേൾക്കാവോ? ആ കേൾക്കാം ബദറെ. ബ്രദർ സംസാരിച്ചു, സംസാരിച്ചതിന് ശേഷം നമുക്ക് പ്രാർത്ഥിച്ച് ഇത് നിർത്തുന്നതായിരിക്കും. ബ്രദർ സംസാരിച്ചു. താങ്ക് യു, താങ്ക് യു. ഇവിടെ ഓൾറെഡി ഇപ്പം സംസാരിച്ച അതിനോട് കണക്റ്റഡ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് ഞാൻ യുനോ നമ്മുടെ ക്രിസ്ത്യൻ ഐഡിയ ഓഫ് ഗോഡ് ഒന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ യുനോ നമ്മൾ ഇസ്ലാമിക കേൾക്കുന്ന മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ പറയുന്ന ഒരു കാര്യം, എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സത്യം എന്താണോ അത് ഫോളോ ചെയ്യണം. ഇവിടെ യേശുക്രിസ്തു ദൈവം ആണെന്ന് ഏതൊരു ഗോസ്പൽ വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ ക്ലിയറാണ്. യേശുക്രിസ്തു ഒന്നിലധികം തവണ, ഒന്നിലധികം അല്ല, പല തവണ യേശുക്രിസ്തു ആരാധന സ്വീകരിച്ചു.
അവൻ വെള്ളത്തിന്റെ മീതെ നടന്ന് അവൻ യുനോ പടകിൽ കേറുമ്പോഴത്തിന് മത്തായി സുവിശേഷം നമ്മൾ വായിക്കുന്ന അവനെ അവർ ആരാധിച്ചു, അവൻ ആരാധന സ്വീകരിച്ചു. ഉയർത്തെഴുന്നേറ്റപ്പെട്ട കർത്താവ് മത്തായി 28:9 അവൻ ആരാധന സ്വീകരിച്ചു. കർത്താവ് ശിശുവായി ജനിക്കുമ്പോൾ തന്നെ the wise men from the east alle east in varuna wise men they worshiped him avan aaradhana swigirichu adu mathravalla yesu christu janikkunnathinum edandi more than 8 centuries before him yeshaya pravachagan noottandukalkku munbu you know yesu christuvinte jananathe patti parayumbodhu avan mahadevam he will be mighty god for to us a child is born to us a son is given he will be mighty god everlasting father prince of peace appo yehudande literature thanne avante devattam undayirunnu pakshe onnam nootandil yehudan expect cheyda poru political messiah irundu adu vera topic aanu pakshe yeshukristunde devattam yeshukristu cheyda karyangalilum yeshukristu pravarticha karyangalum samsaricha karyathilum valare vyaktamaanu oru idum kuda yan pettanu you know yeshukristu enganaanu adu velippaduthi ennu kuda onnu parayam adayathu നമുക്കറിയാം നമ്മുടെ കർത്താവ് കാറ്റിനെയും കടലിനെയും ശാസിക്കുമ്പോൾ സത്യം പറഞ്ഞ കഴിഞ്ഞിടയ്ക്ക് ആ ഒരു ഭാഗത്തിലേക്ക് തിരിച്ചുപോയി വായിച്ചപ്പോഴാണ് എനിക്ക് അവിടെ അവർ ഞെട്ടിട്ട് അവർ പറയുകയാണ് ഇവനെ കാറ്റും കടലും അനുസരിക്കണമെങ്കിൽ ഇവനാ കാരണം അവിടെ യുനോ കാറ്റും കടലിനെ ശാസിച്ചെന്നാണ് വായിക്കുന്നത്. കാരണം യഹൂദന്റെ ചിന്ത അനുസരിച്ച് ഒട്ടും ദൈവത്തിന് വിപരീതമായി നിൽക്കുന്ന ശക്തിയാണ് കടൽ, ദൈവത്തിന് വിപരീതമായി നിൽക്കുന്ന യുനോ ശക്തിയാണ് സമുദ്രം. ആ ഒരു ഐഡിയ യഹൂദൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യഹൂദന്മാർ നമ്മൾ ആ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ തന്നെ അവരുടെ പ്രവാചകൻ ഇപ്പം നിങ്ങൾ യുനോ നിങ്ങളുടെ പ്രവാചകൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവരുടെ ഏറ്റവും മെയിൻ ക്യാരക്ടറായിരുന്നു മോശ. പക്ഷേ മോശ പതരുന്നത് സമുദ്രത്തിന്റെ മുൻപിലാണ്. അതിന് വിപരീതമായിട്ട് നമ്മുടെ കർത്താവ് പടകിൽ എഴുന്നേറ്റ് നിന്ന് ശാസിച്ചപ്പോൾ കടൽ ശാന്തമായി. അവൻ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇവൻ കാറ്റും കടലും ഇവനെ അനുസരിക്കുന്ന ഇവൻ ആർ. അപ്പൊ അവന്റെ ദൈവത്വമായിരുന്നു അവൻ അവിടെ തെളിയിച്ചത്. അത് മാത്രമല്ല കടലിന്റെ മീതെ നടന്നു വന്നപ്പോഴും അവര് അവനെ കണ്ടിട്ട് മത്തായി സുവിശേഷം നമ്മൾ വായിക്കുന്ന ഏതൊരു പ്രവാചകനെ നോക്കിയാലും ആ പ്രവാചകന്മാരെല്ലാം ദൈവത്തിന്റെ അതോറിറ്റി റെഫർ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. യുനോ തസ് സെയ്സ് ദ ലോർഡ്, യഹോവ ഇപ്രകാരം പറയുന്നു, തസ് സെയ്സ് ദ ലോർഡ്. അങ്ങനെയാണ് എല്ലാ പ്രവാചകന്മാരും, യെശയ്യാവാകട്ടെ യിരെമ്യാവാകട്ടെ എല്ലാ പ്രവാചകന്മാരും സംസാരിക്കുന്നത് അങ്ങനെ. പക്ഷെ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ആ അതോറിറ്റി ദൈവമായതുകൊണ്ട് തന്നെയാണ് അവൻ ആ അതോറിറ്റി എടുക്കുന്നത്. അല്ലാതെ യഹോവ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആണ് നല്ല കർത്താവ് പറയുന്നത്. കർത്താവ് പറഞ്ഞ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ പഴയ നിയമത്തിലെ ന്യായപ്രമാണവും ഉദ്ധരിക്കുമ്പോൾ കർത്താവ് പറയുന്നത് നിങ്ങൾ ഇപ്രകാരം കേട്ടിട്ടുണ്ട്, ഡു നോട്ട് കമ്മിറ്റ് മർഡർ, അല്ലെങ്കിൽ അഡൾട്ടറി ചെയ്യരുതെന്ന്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഐ സേ അൺ ടു യു. ആ അതോറിറ്റി ക്ലിയർ ഡിവിനിറ്റി ആണ്. അതുകൊണ്ടാണ് കേട്ട യഹൂദന്മാർക്കെല്ലാം വളരെ വ്യക്തമായിട്ട് അത് ക്ലിയർ ആയിരുന്നു. ഇനി യുനോ ഫസ്റ്റ് ഓഫ് ഓൾ ഇസ്ലാമിന്റെ കൺസെപ്റ്റ് ഓഫ് ഗോഡ് ഫ്ലോഡ് ആണ്. ആരാധനയ്ക്ക് യോഗ്യനല്ല ഇസ്ലാമിലെ ദൈവം. അതുകൊണ്ട് തന്നെ നമ്മൾ ബേസിക്കലി ഇന്നോ ഇസ്ലാമിൽ കാണുന്ന ചിത്രം, ദൈവത്തെ പറ്റി കാണുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മനുഷ്യനുമായിട്ട് ഇന്റർസെക്ട്, മനുഷ്യന്റെ ചരിത്രത്തിൽ ഇന്റർസെക്ട് ചെയ്ത് ഇറങ്ങി വരാത്ത ഒരു ദൈവത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആരാധനയ്ക്ക് യോഗ്യനല്ല. എന്താണ് ആരാധിക്കാനുള്ള കാരണം? എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നത്? അങ്ങനെ ഒരു കാരണം, പ്രത്യേകിച്ച് ഒരു കാരണം ഇസ്ലാമിലോ മറ്റു മതങ്ങളിലോ ഒന്നുമില്ല. പക്ഷെ ക്രിസ്ത്യാനിറ്റിയിൽ അവൻ നമ്മെ സ്നേഹിച്ച്, അതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. ഈ ഓഫേർഡ് ഹിംസെൽഫ് അപ്പ്, അവനാണ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. അതുകൊണ്ടാണ് ഈ വർഷിപ്പ് എന്നുള്ള വാക്ക് തന്നെ വരുന്നത് വേർദി എന്നുള്ള വാക്കിന്ന്, സമണു ഇസ് വേർദി. ആ പദം നമ്മൾ കാണുന്നത് വേർദി ഷിപ്പ്, വേർത്ത്ഷിപ്പ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേന് കുഞ്ഞാടെ നീ യോഗ്യൻ, കാരണം അറുക്കപ്പെട്ട കുഞ്ഞാടെ നീ യോഗ്യൻ. അവൻ അറുക്കപ്പെട്ടത് കൊണ്ട് അവൻ നമുക്കായി യാഗമായി തീർന്നത് കൊണ്ട് അവൻ യോഗ്യനാണ്. ഈ ഒരു കൺസെപ്റ്റ് ഇസ്ലാമിലോ മറ്റു മതങ്ങളിലോ ഇല്ല. അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു, അവൻ നമ്മിൽ ഒരുവനായി തീർന്നു, അവൻ യുനോ ഹി ഇൻകാർനേറ്റഡ്. അതാണ് യുനോ ദൈവത്തെ ആരാധനയ്ക്ക് പോലും യോഗ്യനാക്കുന്ന ഏക പെർസ്പെക്റ്റീവ് നമ്മൾ ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമാണ് കാണുന്നത്. ഈ ഒരു സന്ദേശം മാത്രം. വളരെ നന്ദി ജിമ്മി ബദറെ, എനിക്ക് എന്റെ കുറച്ച് സമയം എടുത്തോ, ഒരു 5 മിനിറ്റ് എടുത്തോ, കുഴപ്പമില്ല, എടുത്തോളൂ. മെസ്സേജ് ഉണ്ടെങ്കിൽ പറഞ്ഞോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എനിക്ക് ഒരു ഒരു സെക്കൻഡ്. ബ്ലെസ്സിംഗ് ആയ മെസ്സേജ് ആണ്, സംസാരിച്ചോളൂ. ബ്ലെസ്സിംഗ് ആയ മെസ്സേജ് ആണ്, 5 മിനിറ്റ് എടുത്തു.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. നമ്മൾ ബേസിക്കലി അതുകൊണ്ട് തന്നെ ഇസ്ലാമിലല്ല ബാക്കി, സി ഇവര് ബേസിക്കലി ട്രിനിറ്റി അറ്റാക്ക് ചെയ്യും. പക്ഷെ ട്രിനിറ്റി അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവർ മനസ്സിലാക്കാത്തെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഇമാജിനേഷനിൽ, മനുഷ്യന്റെ കയ്യിൽ പേനയും പേപ്പറും കൊടുത്താൽ അവൻ ഏത് ദൈവത്തെ വരച്ചു വെക്കുവാണോ ആ ആ ദൈവങ്ങളാണ് നമ്മൾ എല്ലാ മതത്തിലും കാണുന്നത്. ഇപ്പം ഒരു യുനോ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ഒരു ഒരു യുനോ ഹൈന്ദവൻ അല്ലെങ്കിൽ ഒരു ഗ്രീക്ക് ആ ഒരു മിത്തോളജിയിലൊക്കെ നമ്മൾ കാണുന്ന ദേവന്മാർ അവര് അവരെങ്ങനെയാണ് വരച്ചു വെക്കുന്നത്? പല തലയും പല കൈയും യുനോ പല രഥങ്ങളുടെ മേലൊക്കെ സഞ്ചരിച്ചു വരുന്ന മഹാ സ്പ്ലെൻഡറും മഹാ ഗ്ലോറി ആയിട്ടൊക്കെ വരുന്ന ദേവന്മാരെയാണ് മനുഷ്യൻ സങ്കല്പിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവെ ചിത്രീകരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഈ യുനോ ഒരു മാക്സിമം ഗ്രേറ്റ് ബീയിങ്, അതായത് മനുഷ്യന് യുനോ മനുഷ്യന്റെ മനുഷ്യന് എത്തിപ്പെടാൻ പറ്റാത്ത, അതായത് മനുഷ്യന്റെ ലെവലിലേക്ക് താഴ്ന്നു വരാത്ത ഒരു ദൈവ സങ്കല്പമാണ് എല്ലാ മനുഷ്യരും എല്ലാ മതങ്ങളും വരച്ചു വെക്കുന്നത്. പക്ഷെ അതിന് വിപരീതമായിട്ട് ക്രിസ്ത്യാനിറ്റി നമ്മൾ കാണുന്ന ദൈവം എന്ന് പറഞ്ഞാൽ അവൻ പൂർണ്ണ നഗ്നനായി ക്രൂശിൽ മരിക്കുന്ന ഒരു ആ ചിത്രം, ആ ചിത്രം നമ്മൾ ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമേ കാണത്തുള്ളൂ ആ ഒരു ഇൻകാർനേഷൻ ആസ്പെക്ട്. അത് മാത്രമല്ല, നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇവർ ട്രിനിറ്റിന് എതിരായിട്ട് പറയുമ്പോഴത്തേന് ഇവരോട് തിരിച്ചു ചോദിക്കേണ്ട ചോദ്യം എന്ന് പറഞ്ഞാൽ എല്ലാ മോണോതീസം, നമ്മൾ യുനോ നമ്മൾ മോണോതീസം ആണ് പറയുന്നത്, പക്ഷെ നമ്മൾ പറയുന്നത് ഏകദൈവം ഇൻ ത്രീ പേഴ്സൺസ്, ദ ഫാദർ, ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. പക്ഷെ യുനോ ഇസ്ലാം ആകട്ടെ, ഇസ്ലാം പറയുന്നത് അള്ളാഹു മാത്രം. പക്ഷെ ഈ ഖുറാനിൽ അള്ളാഹെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പല പദങ്ങളും ഉണ്ട്, ഒറ്റ പദം മാത്രമില്ല. അള്ളാഹിനെ ലവ് അല്ലെങ്കിൽ സ്നേഹം എന്ന് വിവരിക്കുന്നില്ല. പക്ഷെ ബൈബിളിൽ മാത്രമാണ് നമ്മൾ അത് കാണുന്നത്. അത് അങ്ങനെ വിവരിക്കാൻ പറ്റത്തുമില്ല അള്ളാഹിനെ. കാരണം എന്താ, തിരിച്ചു ചോദിക്കേണ്ട ചോദ്യം എന്ന് പറഞ്ഞാൽ യുനോ എന്തിനേയും സൃഷ്ടിക്കുന്നതിന് മുൻപ്, ഏതൊരു കാര്യത്തെയും സൃഷ്ടിക്കുന്നതിന് മുൻപ് ഏക സത്യ ദൈവമാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ദൈവമാണെങ്കിൽ തന്നെ ഇരുന്ന് എന്ത് ചെയ്യുകയായിരുന്നു, ആരെ സ്നേഹിക്കും? ഇറ്റേണലി സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ദൈവം ദൈവത്തെ നമുക്ക് ഇസ്ലാമിൽ കാണാൻ പറ്റില്ല. പക്ഷെ ക്രിസ്ത്യാനിറ്റിയിൽ ത്രിത്വത്തിൽ നമ്മൾ കാണുന്ന ഇറ്റേണൽ ആയിട്ട് ലവ് ഉണ്ട്, ഇറ്റേണൽ ആയിട്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ കോഇക്വാലിറ്റിയും ഉണ്ട്, സ്നേഹവും ഉണ്ട്. ആ ഒരു കോൺസെപ്റ്റ് ലവ് പേഴ്സണൽ ഏജൻസിയിലും ഉള്ള കോൺസെപ്റ്റ് ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമാണ്. അതുപോലെ തന്നെ യുനോ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒരു വീഴ്ച എന്ന് പറയുന്നത് ഇങ്ങനെ മനുഷ്യന്റെ സങ്കല്പത്തിൽ ചിന്തിക്കാൻ പറ്റുന്ന ദൈവത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മനുഷ്യന്റെ സങ്കല്പത്തിൽ ചിന്തിക്കാൻ പറ്റുന്ന സ്വർഗമാണ്. അതായത് ഇവിടെ കിട്ടാത്ത എല്ലാ യുനോ സുഖ സൗകര്യങ്ങളും കിട്ടുന്ന ഒരു സ്വർഗം, അല്ലെങ്കിൽ മ്ലേച്ഛമായ ഒരു സ്വർഗം. ഖുറാനിൽ നമ്മൾ വായിക്കുന്നത് യുനോ ഈ ഡ്രിങ്കിങ് ആൻഡ് സെക്സ്, ഇത് ഇതിൻ്റെയൊക്കെ സോഴ്സ് പിശാചാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ചെല്ലുമ്പം അവിടെ ഇതെല്ലാം ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അള്ളാഹു പിശാചായെന്ന് വരും. പക്ഷെ അങ്ങനത്തെ ഒരു സ്വർഗമാണ്, അഥവാ മെറ്റീരിയലിസ്റ്റിക് സ്വർഗമാണ്, പ്ലെഷറിനെ ബേസ് ചെയ്തൊരു സ്വർഗമാണ് യുനോ ഇസ്ലാം പറയുന്നത്. അഥവാ ഇതൊക്കെ ഉള്ളത് കൊണ്ട്, ഇത്രയും സുഖ സൗകര്യങ്ങളും പ്ലെഷറും ഉള്ളത് കൊണ്ടാണ് സ്വർഗം സ്വർഗമാകുന്നത്. അതിന് നേരെ വിപരീതമായിട്ട് സ്വർഗത്തെ സ്വർഗമാക്കുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ ഏക ദൈവമായ ക്രിസ്തുവായിരുന്ന ക്രിസ്തു ദൈവം, അല്ലെങ്കിൽ യുനോ ദൈവം അവരോടുകൂടെ വസിക്കും, മറ്റൊന്നുമല്ല സ്വർഗത്തെ സ്വർഗമാക്കുന്നത്. ബിക്കോസ് ക്രൈസ്റ്റ് വിൽ ബി ദയർ, ദൈവം ഉള്ളടം അത് സ്വർഗം. ആ ഒരു സ്പിരിച്വൽ ഡയമെൻഷനിലാണ് ക്രിസ്ത്യാനിറ്റി അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിറ്റി നമ്മൾ കാണുന്ന ഈ എല്ലാ കോൺസെപ്റ്റും, ദൈവം എന്ന കോൺസെപ്റ്റും സ്വർഗം എന്ന കോൺസെപ്റ്റും പാപം എന്ന കോൺസെപ്റ്റും പാപ പരിഹാരം എന്ന കോൺസെപ്റ്റും എല്ലാം മനുഷ്യന്റെ ചിന്തയിൽ, മനുഷ്യന്റെ ഇമാജിനേഷനിൽ ഒരിക്കലും യുനോ സങ്കല്പിക്കാൻ പറ്റാത്തതാണ്. അത് തികച്ചും റെവലേഷനാണ്, അത് വെളിപ്പാടിൽ കൂടെ മാത്രം യുനോ കിട്ടുന്ന വസ്തുതകളാണ് ഇതൊക്കെ തന്നെ. അതുകൊണ്ട് ഞങ്ങളെ കേട്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം, യുനോ നിങ്ങൾ എസ്പെഷ്യലി മുസ്ലിംസ്, നിങ്ങൾ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചില്ലെന്നൊക്കെ പറയുമ്പോഴത്തേന് അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ, ക്രിസ്ത്യാനിറ്റി മാത്രമല്ല ദൈവസങ്കല്പത്തിന് അഥവാ സത്യത്തിനെതിരെ പറയുമ്പോഴത്തേന് അതിന്റെ ഏറ്റവും കൗണ്ടർ ഫീറ്റ്. ദൈവം മനുഷ്യനായി വന്ന് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു എന്ന ആ ഫാക്ട്, ആ ഹിസ്റ്റോറിക്കൽ ഫാക്ട് തള്ളിക്കളയുമ്പോൾ അക്കാഡമിക് രീതി പറഞ്ഞാൽ ഒരു ചരിത്രകാരൻ പോലും ലോകത്തിൽ യേശുക്രിസ്തു മരിച്ചില്ലെന്ന് പറയത്തില്ല. പക്ഷെ അതിന് വിപരീതമായിട്ടൊരു കളവ് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കണം, യു ആർ ബീങ് ബ്ലൈൻഡഡ് ഫ്രം ദ ട്രൂത്ത്. കാരണം അവൻ മരിച്ചു, അവൻ നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നു. അവനിൽ കൂടെ അല്ലാതെ യുനോ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ മറ്റൊരു നാമമില്ല രക്ഷിക്കപ്പെടുവാൻ. സോ ഇഫ് യു വോണ്ട് ടു ഫോളോ ദ ട്രൂത്ത്, ഫോളോ ദി എവിഡൻസ്, ഫോളോ വേർ ഇറ്റ് ലീഡ്സ്. ക്രിസ്തുവിൽ കൂടെ നിത്യജീവനുണ്ട്. ആ നിത്യജീവൻ മാത്രമേ ലോകത്തെ മാറ്റി മാറ്റി യുനോ മറിക്കാൻ കഴിയത്തുള്ളൂ. നബീൽ ഖുറേഷി, നബീൽ ഖുറേഷിയെ പറ്റി പലർക്കും അറിയായിരിക്കും. അദ്ദേഹത്തിന്റെ പുസ്തകം നിങ്ങൾ വായിക്കണം, സീക്കിംഗ് അള്ളാ ഫൈൻഡിങ് ജീസസ്. ഇസ്ലാമിക് ലോകത്തിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്ന നബീൽ ഖുറേഷി പിൽക്കാലത്തെഴുതി പല ഉത്തരങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഉത്തരമല്ല സുവിശേഷം. ലോകത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന, മനുഷ്യനെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഏക ഉത്തരമാണ് സുവിശേഷം എന്നാണ് നബീൽ ഖുറേഷി, മുൻപ് മുസ്ലിം ആയിരുന്ന നബീൽ ഖുറേഷി പറയുന്നത്. അതുകൊണ്ട് നമ്മളിതൊരു യുനോ അങ്ങോട്ടും ഇങ്ങോട്ടും യുനോ പലപരമായ പല രീതിയിൽ നമ്മൾ ആശയങ്ങൾ പറയുന്നതിനപ്പുറം
ഇതിലൊരു സത്യമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും ദൈവം ഫാക്കൾട്ടി ഓഫ് റീസൺ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ചൂസ് ചെയ്യാനുള്ള ഫ്രീവിലും തന്നിട്ടുണ്ട്. നിങ്ങൾ സത്യം ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും യുനോ സത്യം ഫോളോ ചെയ്തവരെല്ലാം വന്ന് നിൽക്കുന്ന ഏക സ്ഥലം ഗോൾഗോഥയിൽ ക്രൂശിക്കപ്പെട്ടവരുടെ മുൻപിലാണ് വന്ന് മുട്ടുമടക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു സത്യത്തിലേക്ക് വന്നാൽ ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. കാരണം മറ്റൊരുവനിലും